അബ്കി ബാർ 400 പാർ, അബ്കി ബാർ 400 പാർ. ഇപ്പോൾ 400 പാർ പോയിട്ട് സ്വയം ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും നഷ്ടമായിരിക്കുന്നു. ബയോളജിക്കൽ അല്ലാത്ത സ്വയം പ്രഖ്യാപിത ഭഗവാനെ ലോജിക്കലായ സാധാരണ ജനത വലിയ പാഠം പഠിപ്പിച്ചിരിക്കുകയാണ്. അഹങ്കാരത്തിനും അധികാര ഗർവിനും ഏകാധിപത്യ ഭരണത്തിനും ഏറ്റ കനത്ത തിരിച്ചടി. ഒരു പറ്റം ക്രിമിനൽ ക്ലാനുകളെ കൊണ്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തി ഭരിക്കാമെന്ന ദുർമോഹം അവസാനിച്ചിരിക്കുന്നു. ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത അധികാര ദുർവിനിയോഗം ഇന്ത്യയിൽ നടപ്പില്ലെന്ന് ഇന്ത്യയിലെ ജനം കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഫോട്ടോഷൂട്ട് കൊണ്ട് ഫേക്ക് ന്യൂസ് കൊണ്ട് ഊതി വീർപ്പിച്ച ബലൂൺ പൊട്ടിത്തകരുന്ന മനോഹരമായ കാഴ്ച. അരിച്ചാക്കിൽ മുതൽ അടിവസ്ത്രത്തിൽ വരെ സ്വന്തം ഫോട്ടോ അടിച്ചുകൊണ്ടുള്ള വിഡ്ഢിത്തം അവസാനിക്കുന്നു. ED, CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങി രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം ദുരുപയോഗം ചെയ്തു. എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തി ഇലക്ട്രൽ ബോണ്ട് കോഴയിലൂടെയും മറ്റ് അഴിമതികളിലൂടെയും സമ്പാദിച്ച പണം കണക്കില്ലാതെ ഒഴുക്കി. 100 ഇരട്ടി വരെ പണമൊഴുക്കി. പ്രതിപക്ഷ കക്ഷിയുടെ ബാങ്ക് അക്കൗണ്ട് കൊള്ളയടിച്ചു, അക്കൗണ്ട് മരവിപ്പിച്ചു. എന്നിട്ട് TDP ഉണ്ടാക്കിയ അവസാന നിമിഷം സഖ്യത്തിലൂടെ മാത്രം മുന്നണിയായി കേവല ഭൂരിപക്ഷം ഒപ്പിച്ചു എന്ന് മാത്രം. കഴിഞ്ഞ പ്രാവശ്യം 500,000 ഭൂരിപക്ഷത്തിൽ ജയിച്ച രാമരാജ്യത്തിലെ വാരണാസിയിൽ കാശിയിലെ ജനത വരെ രാജാവ് നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇലക്ഷനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വാരണാസിയിൽ മോദി വേർക്കുകയാണെന്ന്. പക്ഷേ അടിമകൾക്ക് മനസ്സിലായില്ല. അവർ എന്നെ ഉൾപ്പെടെ തെറി വിളിച്ചു, അവരുടെ മോദി സംസ്കാരം വെളിപ്പെടുത്തി. പക്ഷേ അവസാനം ഫലം വന്നപ്പോൾ ഭഗവാൻ കക്ഷിച്ച് 150,000 കടന്നുകൂടി. അതും അജയ് റായ് എന്ന ഒരു ചെറിയ കോൺഗ്രസ് നേതാവിനോട്. രാഹുൽ ഗാന്ധി UPയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി 400,000 വോട്ടുകൾക്ക് വിജയിച്ച സ്ഥാനത്താണ് സ്വയം പ്രഖ്യാപിത ഭഗവാന്റെ ഈ പരാജയത്തിന് സമമായ വിജയം. അമേത്തിയിലാകട്ടെ രാഹുലിന്റെ PAയോട് മോദിയുടെ സംസ്കാരമുള്ള രാഹുൽ കാര്യമന്ത്രി വിസ്മൃതി ദയനീയമായി പരാജയപ്പെട്ടു. ഒരു തവണ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അമേത്തിയിലെ ജനം രാഹുലിനെ പോയിട്ട് അദ്ദേഹത്തിന്റെ PAയെ വെല്ലുവിളിക്കാൻ വിസ്മൃതി യോഗ്യയല്ലെന്ന് തെളിയിച്ചു കൊടുത്തു. ഭഗവാൻ മത്സരിച്ച UPയിൽ BJPയുടെ സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യത്തേതിന്റെ പകുതിയായി കുറഞ്ഞു. അവിടെ SP BJPയെ പിന്തള്ളി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി. ഇനി നിതീഷും നായിഡുവും പറയുന്ന പോലെ വരച്ച വരയിൽ നിന്ന് ഭരിക്കേണ്ട ഗതികേട്. ഇപ്പോൾ മോദി ഹേ തോ മുൻകിൻ ഹേ എന്ന് മിണ്ടാട്ടമില്ല. മോദിയുടെ പേര് പോലും പറയുന്നില്ല. NDAയുടെ വിജയം എന്ന് പറയേണ്ട ഗതികേട്. മുൻപ് ആരെയും അടുത്തു നിൽക്കാൻ പോലും സമ്മതിക്കാത്ത ഗർവിൽ നിന്ന് നായിഡുവിനെയും നിതീഷിനെയും അടുത്ത് പിടിച്ചിരുത്തി വളിച്ച ചിരിയോടെ ഇരിക്കേണ്ട വലിയ ഗതികേട്. പണി തീരാത്ത രാമക്ഷേത്രം തിടുക്കത്തിൽ ഇലക്ഷന് മുൻപ് ഒറ്റയ്ക്ക് ഉദ്ഘാടന നാടകം നടത്തി. പക്ഷേ രാമഭഗവാൻ പറഞ്ഞു നാടകം മതി, കടക്കൂ പുറത്ത് എന്ന്. അങ്ങനെ രാമക്ഷേത്രം ഇരിക്കുന്ന അയോധ്യയിൽ പോലും ദയനീയ പരാജയം. ഇപ്പോൾ മോദി ഭക്തന്മാർ അയോധ്യയിലെ ഹിന്ദുക്കളെ തെറി വിളിക്കുകയാണ്. ഇവരുടെ വൃത്തികെട്ട മനുഷ്യ മനസാക്ഷിയെ ഞടുക്കുന്ന ചില ട്വീറ്റുകൾ കണ്ടോ? അവരുടെ യഥാർത്ഥ സംസ്കാരം തുറന്നു കാട്ടുന്ന. ഇപ്പോൾ യഥാർത്ഥ ഹിന്ദുക്കൾ മോദി ക്ലാനുകളോട് പറയുന്നു, നിങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് പോകൂ എന്ന്. കാലം കാത്തുവെച്ച കാവ്യനീതി.